ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ഇന്ന് നടക്കും ഗുജറാത്തിൽ ഭരണവിരുദ്ധ വികാരം മറികടന്ന് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ ബി ജെ പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് പി ബസന്ത് തത്സമയം ചേരുകയാണ് ബസന്ത് ഇനി ഗുഡ് മോർണിംഗ് പ്രവചനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ഒന്നും ഇനി കാര്യമില്ല കാരണം പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ് ആര് ആർക്കൊപ്പം ആരെയൊക്കെ തുണയ്ക്കുമെന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ തയ്യാറെടുപ്പുകൾ വോട്ടെണ്ണലിൻ്റെ തയ്യാറെടുപ്പുകൾ നിന്ന് തുടങ്ങാം എങ്ങനെയാണ് ഗുജറാത്തിലും അതോടൊപ്പം തന്നെ ഹിമാചലിലും വോട്ടെണ്ണലിൻ്റെ തയ്യാറെടുപ്പുകൾ ഗുഡ് മോർണിംഗ് അഞ്ജിത ഈ പറഞ്ഞ പോലെ തന്നെ പ്രവചനങ്ങൾക്കൊന്നും ഇനി കാര്യമില്ല അടുത്ത രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പം ഫലം വന്ന് ഒരു സാഹചര്യത്തിൽ ഇതിൽ യാതൊരു പ്രസക്തിയുമില്ല ഇനി ഫലം പറയുന്നതിൽ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനുള്ള വോട്ടെണ്ണലിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഗുജറാത്തിലും അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത് വലിയ തോതിലുള്ള സംവിധാനങ്ങൾ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പും പോലെ ഉപയോഗിത്തിരുത്തുന്നുണ്ട് പക്ഷേ ഇതിലെ രാഷ്ട്രീയമാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഹിമാചൽ പ്രദേശും ഗുജറാത്തും വരുന്ന അടുത്ത കൊല്ലത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലേക്ക് ഉള്ള ഒരു ചൂണ്ടുപലകയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത ഗുജറാത്തിലും ഹിമാചലിലും ബി ജെ പി ഭരണം നിലനിർത്തുകയാണെങ്കിൽ അടുത്ത കൊല്ലം നടക്കുന്ന കർണാടക അതോടൊപ്പം തന്നെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രധാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പോൾ പൊസിഷനിൽ നിന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു പക്ഷേ പിന്നീടുള്ള രാഷ്ട്രീയ രാ അട്ടിമറികളിലൂടെ ബി ജെ പി അവിടെ ഭരണം പിടിച്ചു എന്നുള്ളതാണ് അതിലെ വസ്തുത അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണ കഴിഞ്ഞ ഏതാനും ദിവസമായി മധ്യപ്രദേശിലും ഇപ്പോൾ രാജസ്ഥാനിലും നടക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിക്കുന്ന പിന്തുണ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം പകരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് വോട്ടായി മാറുക എന്നുള്ളൊരു വലിയ വിഷയം കോൺഗ്രസിൻ്റെ മുന്നിലുണ്ട് ഗുജറാത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിയേഴ് കൊല്ലത്തെ തുടർച്ചയായി ഭരണത്തിന് ശേഷം വീണ്ടും അഞ്ച് കൊല്ലം ബി അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രവചനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് എക്രോസ് ദ ബോർഡ് എല്ലാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളും ഒക്കെ തന്നെ ഇത് ഒരു സൂചനയാണ് നൽകുന്നത് വലിയ തോതിലുള്ള വിജയം ഉണ്ടാകും എന്നുള്ളത് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് അല്ലെങ്കിൽ സീറ്റ് അൻപത് അൻപത്തൊന്നിൽ നിന്ന് താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് സീറ്റ് വരെ ലഭിച്ച് വിജയത്തിൻ്റെ വക്ക് വരെ എത്തിയതാണ് കോൺഗ്രസ് പക്ഷേ അവിടെ നിന്ന് മാറി അൻപത്തൊന്നിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ തന്നെ വലിയ പരാജയമാണ് കോൺഗ്രസിനെ അവിടെ കാത്തിരിക്കുന്നത് മൈ ആക്സിൻ്റെ സർവേ പ്രകാരമാണെങ്കിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെയുള്ളൂ അപ്പോൾ അതിനേക്കാൾ ദയനീയമായൊരു പരാജയം കോൺഗ്രസ്സിനെ ഗുജറാത്തിൽ കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും പക്ഷേ അതിനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് ഗുജറാത്ത് വലിയ വർഷങ്ങൾ തന്നെ ബി ജെ പിയും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ബൈപോളാർ ഒരു പോളിറ്റിക്സിൻ്റെ സ്ഥലമാണ് ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് വലിയ തോതിൽ നടക്കുന്നത് പക്ഷേ അവിടെയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ എൻ ട്രെൻഡ് അവിടെ കടന്നു വന്നത് ഒരു മൂന്നാമത്തെ ഘടകം വന്നതോടുകൂടി അവിടെ ചെതറിയത് ബി ജെ പി വിരുദ്ധ വോട്ടുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന ബി ജെ പിയുടെ വോട്ടുകളും പോയിട്ടുണ്ടാവാം പക്ഷേ അവിടെ ഒരു വിഷയമുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാൽപ്പത് ശതമാനം വോട്ടുകൾ തുടർച്ചയായി ഉള്ളത് ഏത് പരാജയത്തിലും നാൽപ്പത് ശതമാനത്തോളം വോട്ട് അവിടെ തുടർച്ചയായിട്ടുണ്ട് പക്ഷേ ആ നാല്പതിൽ നിന്നും ഒരു പത്തോ പതിനഞ്ചോ പോകുമ്പോൾ പരാജയം വലുതായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള അറുപത് അൻപത് അൻപത് അൻപത്തെട്ട് ശതമാനം വോട്ടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം വോട്ട് പോയാലും അവർക്ക് ജയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു കണക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പറയുന്നത് ആ രീതിയിലാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ വലിയ തോതിൽ കോൺഗ്രസിനെ ഡാമേജ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ട് എത്ര സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വിഷയം അല്ലെങ്കിൽ എത്ര ശതമാനം വോട്ട് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഗുജറാത്തിനെ സംബന്ധിച്ച് അതായത് ഈ ഇപ്പോ ഗുജറാത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടര പതിറ്റാണ്ടായി ബി ജെ പി ഭരിക്കുന്നു അപ്പോൾ വിവിധ വിഷയങ്ങളിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഗുജറാത്തിലുണ്ട് പക്ഷേ അതിനെയൊക്കെ ഹിന്ദുത്വ ഫാക്ടർ മോദി ഫാക്ടർ അത് മറികടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇത്ര കാലം കണ്ടത് അത് ഇത്തവണയും ആവർത്തിക്കുമെന്നുള്ള സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ ഈ പട്ടേൽ സമുദായ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സമരമൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വലിയ രീതിയിൽ കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തിരുന്നല്ലോ അപ്പോൾ ഈ സൗരാഷ്ട്ര പോലെയുള്ള മേഖലകളിലൊക്കെ അതിനൊരു വലിയ അഡ്വാൻറ്റേജ് കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു ആ സാഹചര്യമല്ല ഇന്നുള്ളത് അതുപോലെ തന്നെ ബസന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ് രണ്ടായിരത്തി പതിനേഴിൽ അവർക്ക് കെട്ടിവെച്ച വരെ പോകുന്ന സ്ഥിതി ഉണ്ടായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിൽ തന്നെ നഗരം കേന്ദ്രീകരിച്ചാണെങ്കിലും വലിയ രീതിയിൽ തന്നെ ആം ആദ്മി പാർട്ടി പ്രവർത്തനം ിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹിന്ദുത്വ ഇറക്കാനുള്ള ഒരു ശ്രമവും ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു അപ്പോൾ ആപ്പിൻ്റെ വരവ് അത് ഇപ്പുറത്ത് പ്രതിപക്ഷ ബാങ്ക് അതായത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ രീതിയിൽ വിള്ളൽ ഉണ്ടാക്കും എന്നുള്ള സൂചനകളാണോ വരുന്നത് ഈ അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് ഇപ്പോൾ ഈ ഒരു കോൺഗ്രസ്സുകാർ പറയുന്നത് ഒരു നിശബ്ദ പ്രചാരണമാണ് അവിടെ നടത്തിയത് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ രണ്ടായിരത്തി പതിനേഴിലേതുപോലെയുള്ള ഒരു വലിയ പ്രചാരം നമ്മൾ ആരും അവിടെ കാണുകയും ചെയ്തിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ്സിനാണെങ്കിൽ നേതൃതലത്തിൽ തന്നെ ദുർബലതയുണ്ട് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ഇപ്പം എം എൽ എമാരുൾപ്പെടെ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വലിയ രീതിയിലുള്ളൊരു ഡാമേജ് ഇത്തവണ കോൺഗ്രസ് ഉണ്ടാക്കുമെന്നാണ് അല്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ ഇപ്പോൾ ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചു മാറ്റിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയുടെ വോട്ടും ഏതായാലും ഒന്നോ രണ്ടോ ശതമാനം അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനം വരെ വോട്ടുകൾ പോയെന്നിരിക്കും പക്ഷേ ആ അഞ്ച് ശതമാനം ബി ജെ പിയുടെ വോട്ട് പോകുന്നതും കോൺഗ്രസിൻ്റെ നാല്പത് ശതമാനത്തു നിന്ന് പത്തോ പത്ത് ശതമാനം പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മറ്റത് വിജയം ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ അഞ്ച് ശതമാനം വോട്ട് പോയാലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്ന് വെച്ചാൽ അവർക്ക് അൻപത് ശതമാനത്തിൻ്റെ അടുത്ത് വോട്ടുണ്ട് പത്ത് ശതമാനം പോയാലും മറ്റ് രണ്ട് വോട്ട് ശതമാനത്തേക്കാൾ കൂടുതൽ അവർക്ക് കിടക്കുന്നു അപ്പോൾ അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ തിരിച്ചടിക്ക് കാരണം അവിടെ ആം ആദ്മി പാർട്ടിയായി മാറുന്നു എന്നുള്ളതാണ് അതിലെ വ്യത്യാസം മാത്രമല്ല നഗരം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രചരണമാണ് ഈ അരവിന്ദ് കെജ്രിവാളും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് പോയിട്ടുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ തന്നെ നടത്തിയത് പഞ്ചാബ് മുഖ്യമന്ത്രിയൊക്കെ നടത്തിയത് സൂറത്ത് പോലുള്ള നഗരങ്ങളിൽ സൗരാഷ്ട്ര രാജ്കോട്ട് പോലുള്ള നഗരങ്ങളിലൊക്കെ വലിയ നഗരങ്ങളിൽ ഇവിടെയൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഒരു 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 വലിയ തോതിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല രണ്ട് ഗുജറാത്ത് പോലൊരു സംസ്ഥാനം നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു ലബോറട്ടറിയാണ് പരീക്ഷണശാലയാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് ആഴത്തിൽ വേരുകൾ കഴിഞ്ഞ വേരുകൾ സോറി ആഴത്തിലുള്ള വേരുകൾ കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലമായി ഈ ഗ്രാമങ്ങളിലൊക്കെ തന്നെ അവർക്ക് പല രീതിയിലുണ്ട് ആർ എസ് എസിൻ്റെ സംഘ സംഘപരിവാറിൻ്റെ വിവിധ സംഘടനകളുടെ പേരിൽ ഇപ്പോൾ സബർകാണ്ട പോലുള്ള ആദിവാസി മേഖലയിലൊക്കെ തന്നെ വനവാസി കല്യാൺ അങ്ങനെയുള്ള പലവിധ സംഘടനകളുടെ സാന്നിധ്യം അവർക്ക് ശക്തമായി തന്നെ ഉള്ള ഒരു സംസ്ഥാനമാണത് അത് മറികടക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു രാഷ്ട്രീയത്തിൽ അത് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം അതിൽ വ്യക്തമാണ് കോൺഗ്രസിനോടൊപ്പം എന്നു നിന്നിട്ടുള്ള ഈ പട്ടികജാതി പട്ടികവിഭാഗ വോട്ടുകൾ അത് നേർ പകുതിയായി പിളർന്ന് ആം ആദ്മിക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട് വളരെ സൂക്ഷ്മമായി ഇപ്പോൾ ആക്സിസിൻ്റെ മൈ ആക്സിൻ്റെ സർവേ പരിശോധിക്കുമ്പോൾ കാണുന്നത് അതാണ് അതായത് കോൺഗ്രസ്സിന് ഒരു അറുപത് ശതമാനം വരെ ലഭിച്ചിരുന്ന ആദിവാസി അല്ലെങ്കിൽ പട്ടിക വിഭാഗ വോട്ടുകളൊക്കെ തന്നെ കൃത്യം മുപ്പതായി ചുരുങ്ങുന്ന ഒരു കാഴ്ച ആ വോട്ട് മുപ്പത് ശതമാനം ബാക്കിയുള്ളത് ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്ക് ഒതു പോകുന്നു അതായത് ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ആം ആദ്മിക്ക് കഴിയുന്നുള്ളൂ എന്നുള്ള തരത്തിലുള്ളൊരു ചർച്ച ഒരു വിലയിരുത്തൽ സാധാരണ ജനങ്ങൾക്കിടയിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അടുത്ത കൊല്ലം നടക്കുന്ന നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ കോൺഗ്രസ് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടാനുള്ളൊരു സാ സാധ്യതയുണ്ട് അത് എത്രത്തോളം ഇവർക്ക് മറികടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സിന് ഈ ഭാരത് ജോഡോ യാത്ര കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കൊണ്ടോ അവർക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ നല്ലത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു വോട്ട് കട്ടിങ് പാർട്ടിയായി മാറുന്നു എന്നുള്ളതാണ് അത് ബി ജെ പി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പലയിടത്തും ഇപ്പോൾ ഡൽഹിയിലെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നേരെ തിരിച്ചായിരിക്കാം ഇപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് ശതമാനം വോട്ടേ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ കഴിഞ്ഞ എം സി ഡി തെരഞ്ഞെടുപ്പിൽ അത് പന്ത്രണ്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് മാത്രമല്ല ആം ആദ്മി പാർട്ടിയിലേക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഡൽഹിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് മുസ്ലിം മേഖലകളിലൊക്കെ ഇപ്പോൾ ഷഹീൻബാഗ് പോലുള്ള മേഖലകളിൽ ൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ് പതിനയ്യായിരം വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ അത് ആം ആദ്മി പാർട്ടിക്ക് വെറും അയ്യായിരം വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു ഘടകം നിലനിൽക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് ഇന്നും ഒരു മതേതര പാർട്ടി എന്നുള്ള ഒരു ഇത് അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഗുജറാത്തിലും സമാനമായ സാഹചര്യമാണുള്ളത് പക്ഷേ അവിടെ ആം ആദ്മി കടന്നു വരുന്നത് ഡൽഹിയിലും പഞ്ചാബിലും പയറ്റിയ ആ ഒരു രാഷ്ട്രീയമാണ് അതിൽ എന്തെങ്കിലും ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല ഈ ഒരു റേവഡി കൾച്ചർ എന്ന് പ്രധാനമന്ത്രി കളിയാക്കിയ അല്ലെങ്കിൽ റേവഡി സംസ്കാരം അല്ലെങ്കിൽ സൗജന്യം നൽകുന്ന സംസ്കാരം എന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തിന് ഇന്നും ജനങ്ങളുടെ ഇടയിൽ വേരോട്ടമുണ്ട് എന്ന് പഞ്ചാബ് തെരഞ്ഞെടുപ്പ് അരവിന്ദ് കെജ്രിവാളിന് കാട്ടിക്കൊടുത്തിട്ടുണ്ട് ഡൽഹിയിൽ പയറ്റി തെളിഞ്ഞ സംഭവമാണ് സൗജന്യ കുടിവെള്ളം സൗജന്യ വൈദ്യു വൈദ്യുതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചാബിലുമൊക്കെ പരീക്ഷയിച്ചു ഗുജറാത്തിൽ സമാനമായ പ്രഖ്യാപനങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ളത്